കേരളത്തിൽ വ്യവസായ സംരംഭം നടത്താനുള്ള അനുകൂലമായ സാഹചര്യമാണുള്ളത് കിറ്റെക്സിനോട് യാതൊരു തരത്തിലുള്ള പ്രതികാര നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു നേരത്തെ മന്ത്രി പി രാജീവ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് വിശദാംശങ്ങൾ നൽകാനായി തിരുവനന്തപുരത്തും ലെസ്ലി ജോണാണ് ചേരുന്നത് ലെസ്ലി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള പ്രതികാര നടപടിയും നടത്തിയിട്ടില്ല കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് ആവർത്തിച്ച് പറയുന്നു അതിനുദാഹരണമായി പല സ്റ്റാർട്ടപ്പുകളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ കീറ്റക്സിനോടുള്ള സമീപനം വീണ്ടും ആവർത്തിച്ചു തന്നെയാണ് വ്യവസായമന്ത്രി പി രാജീവ് കാര്യങ്ങൾ വിശദീകരിച്ചത് കീറ്റക്സുമായി ബന്ധപ്പെട്ട് രാവിലെ അദ്ദേഹം കീറ്റക്സിന്റെ ഉടമ നടത്തിയ പ്രതികരണങ്ങൾ അതിലെ പ്രതികരണമാണ് മന്ത്രിയോട് ആരാഞ്ഞത് യാതൊരു തരത്തിലുള്ള പ്രതികാര നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കീറ്റക്സിനെന്നല്ല ഒരു സംരംഭകർക്കെതിരെയും ഉണ്ടായിട്ടില്ല കീറ്റക്സിൽ പരിശോധന നടത്തിയത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരം പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു മാത്രമല്ല പുതിയ സംരംഭകർ വരുമ്പോൾ അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടാക്കണം എന്നാൽ സംസ്ഥാനത്തുള്ള സംരംഭകർക്ക് യാതൊരു തരത്തിലുള്ള സംശയവും സർക്കാരിന്റെ നടപടികളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഏതെങ്കിലും ആസൂത്രിത ഗൂഢാലോചനയുടെ ഫലമാണോ ഇത്തരം ആക്ഷേപങ്ങൾ എന്നുള്ളത് ഒരു സംശയം മന്ത്രി പ്രകടിപ്പിക്കുകയും ചെയ്തു എന്തായാലും പുതിയ സംരംഭകരെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും അതിനനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള ഒരു പൊതുധാരണയാണ് ഉള്ളത് ടീച്ചേഴ്സിന്റെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കണ്ടാൽ മതിയെ അവരുമായി ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മാധ്യമ വാർത്തയെ തുടർന്ന് തന്നെ അതുമായി കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു പ്രതിപക്ഷത്തിൽ നിന്ന് പരാതി വന്നതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവർക്ക് അത്തരം പരാതികൾ അവരുടെ മുമ്പിൽ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് മൊത്തത്തിൽ കേരളത്തിന്റെ സൗഹൃദ വ്യവസായ സൗഹൃദ അന്തരീക്ഷം തകർക്കുന്ന നടപടി അല്ലേ ഇത് എന്ന ചോദ്യത്തിന് അത് മാധ്യമങ്ങൾ തന്നെയാണ് കണ്ടെത്തി ചെയ്യേണ്ടത് എന്തായാലും മാധ്യമങ്ങൾ ഇതിന് അനുകൂലമായി നിൽക്കാതെ കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷത്തിന് സുഗമമാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മന്ത്രി നടത്തി.